നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈ നക്ഷത്രക്കാർ വളരെയധികം സൂക്ഷിക്കുക. April 22 വരെ, അതിനുശേഷം ഇവർക്ക് ലഭിക്കുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. ഈ നക്ഷത്രക്കാർക്ക് April 22 വരെ ജീവിതത്തിൽ പലവിധ ദോഷങ്ങളും ദുഃഖ വാർത്തകളും കേൾക്കാം. എന്നിരുന്നാലും ഈശ്വരനിൽ മുറുകെ പിടിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സമയം തെളിയാൻ പോകുന്നു. അതിന്റെ ലക്ഷണമാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഇപ്പോഴുള്ള മാനസികാവസ്ഥകൾ. ഇതുവരെ ദോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം അനുഭവിച്ച് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഈശ്വരൻ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടും നേട്ടങ്ങളാണ് ഉണ്ടാകുക. ഇവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിച്ച് ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് വന്നിരിക്കുന്നത്. സർവവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതം ഇനി രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലാണ് ഈ നക്ഷത്രക്കാർ. പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരും. വ്യാഴത്തിന്റെ അനുകൂലമായ സ്ഥിതി വന്നു ചേരുന്നു. April 22 വ്യാഴം രാശി മാറുന്നു. മേടം രാശിയിലേക്കുള്ള വ്യാഴത്തിന്റെ രാശി മാറ്റം ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ കൊണ്ടുവരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അതുവരെ മോശമായ ഫലങ്ങൾ തന്നെ അനുഭവിക്കേണ്ട സ്ഥിതി ഉണ്ടായിരുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചിരുന്നു. സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും എന്നുള്ള പ്രതീക്ഷയിൽ നിന്നിരുന്ന ഈ നക്ഷത്രക്കാർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ എന്നും വന്നിരുന്നുള്ളൂ. എത്ര തന്നെ പരിശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈശ്വരൻ ഞങ്ങൾക്ക് മാത്രം ഇത്തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവർക്ക് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ, ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്ന സ്ഥിതി ലഭിക്കുന്നത്. അതിലൂടെ ഇവർക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതവും ഒക്കെ മാറി വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ ഗുണപരമായിട്ടുള്ള നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നതിന് മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ സമൃദ്ധി ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. ജീവിതത്തിൽ സമൃദ്ധിയും നേട്ടവും ഗുണങ്ങളും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരി ആദ്യത്തെ നക്ഷത്രം തന്നെയാണ് മകീരം നക്ഷത്രം എന്ന് പറയുന്നത്. ഈശ്വരാധീനം ഇവർക്ക് വളരെയധികം വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് അവരുടെ ജൈത്രയാത്ര തന്നെയാണ്. സുവർണ നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ കൊണ്ടുവരുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് ആദ്യം വന്നു ചേരുന്നത്. അതിലൂടെ ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരും. മനസ്സിൽ ആഗ്രഹിച്ച ഏതൊരു കാര്യവും വളരെ എളുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഈ സമയം അവരുടെ ജീവിതത്തിലെ വലിയൊരു നാഴികക്കല്ലായി മാറാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിലൂടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പലവിധ ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കും ഒക്കെ കാരണമാകുന്നു. ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച ലാഭവിഹിതം വർദ്ധിക്കുന്ന കാര്യമാണെങ്കിലും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലൊക്കെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയമാണ്. ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഒട്ടേറെ നല്ല വിധത്തിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. മാനസിക ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈശ്വരന്റെ നല്ലൊരു അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഇവർക്ക് സാമ്പത്തിക കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. മനസ്സമാധാനമൊക്കെ വന്നു ചേരുന്നു. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. എന്നുവേണ്ട അവരുടെ ജീവിതത്തിൽ മനസ്സിന് തളർത്തിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു. അതിനുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ കുതിച്ചുയരുക മാത്രമല്ല, ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകുന്ന
ഒരു അപൂർവ നിമിഷം തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും, ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരും, മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഒരു വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും, അതിനുള്ള ശ്രമമൊക്കെ വിജയിക്കും. അവിടെ നല്ലൊരു ജോലി, വിദേശത്ത് നല്ലൊരു ജോലിയാണെങ്കിലും പഠന ആവശ്യങ്ങൾക്കാണെങ്കിലും ബിസിനസ് സംബന്ധമാണെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുനർദമാണ്. പുനർദം നക്ഷത്രക്കാർക്ക് അവിചാരിതമായി അപ്രതീക്ഷിതമായി വിചാരിക്കാതെ തന്നെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഒരു സമയമാണ്. ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകും. ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും വന്നു ചേരും. അവസരങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ. ധനം കുമിഞ്ഞു കൂടാനുള്ള സാഹചര്യങ്ങളും സമ്പാദ്യം വർദ്ധിച്ച് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരങ്ങളും ഒക്കെ ഈശ്വരന്റെ അനുഗ്രഹ നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജീവിതം ഇനി ഐശ്വര്യപൂർണമായി ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ വന്നുചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർ നവഗ്രഹ ദോഷശാന്തിക്ക് വേണ്ടി നവഗ്രഹ പൂജ ചെയ്യുക. അവരുടെ എല്ലാവിധ തടസ്സങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാർക്ക് ഈശ്വരാദിനം വളരെ അനുകൂലമായി വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ലഭിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ ഇനി വരാൻ പോകുന്നത് വലിയ നേട്ടത്തിന്റെ കാലഘട്ടം തന്നെയാണ്. അതിലൂടെ അവർ ഇതുവരെ ലഭിക്കാത്ത പല വലിയ ആഗ്രഹങ്ങളും ഒക്കെ അവർക്ക് നടപ്പിലാവുകയും ജീവിതത്തിൽ സ്വന്തമായൊരു വീട് വയ്ക്കാനുള്ള ആഗ്രഹം നടപ്പിലാവുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ മാറി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമായി കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഒക്കെ വന്നു ചേരുന്നു. സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് സാധ്യമാകുന്നു. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്കും വളരെ അനുഗ്രഹീതമായ സമയമാണ്. ഈശ്വര കൃപ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുകയും അനുഗ്രഹീതമായ മുഹൂർത്തങ്ങൾ അവർക്ക് വന്നു ചേരുകയും ചെയ്യും. സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എന്തുകൊണ്ടും നേട്ടമാണോ ഉയർച്ചയാണോ സാമ്പത്തിക മുന്നേറ്റമാണോ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വളരെ അനുകൂലമായി കൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അനുകൂലമായ സുവിശേഷം അവരുടെ ജീവിതത്തിലെ വലിയ തോതിലുള്ള ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നു സാഹചര്യമാണ് ഇനി അങ്ങോട്ട് വന്നു ചേർന്നിരിക്കുന്നത്. വലിയ മുന്നേറ്റങ്ങളും ഉയർന്ന ഭാഗ്യവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. സമ്പാദ്യം വർദ്ധിക്കുന്നു. സാമ്പത്തിക നേട്ടങ്ങൾ ഒട്ടനവധി ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ആഗ്രഹങ്ങളൊക്കെ കൂടിയും ജീവിതത്തിലെ പലവിധ കഷ്ടതകളും നിന്ന് ഇവർ മോചനം ലഭിക്കും. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.